നമസ്കാരം. വടക്കുകിഴക്കൻ യുക്രൈനിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് ഖാർഗീവിലെ സുപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും റഷ്യ പിന്മാറുന്നതായി റിപ്പോർട്ട്. ഖാർഗീവ് പ്രവിശ്യയിലെ ഇസിയൂമിൽ റഷ്യൻ സേനയ്ക്ക് നിയന്ത്രണം നഷ്ടമായതായാണ് വിവരം. മാർച്ചിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്ന് പിന്മാറേണ്ടി വന്നതിനു ശേഷം റഷ്യൻ സേനയ്ക്കേൽക്കുന്ന കനത്ത തിരിച്ചടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഡോണൽസ്കും ലുഹാൻസ്കും അടങ്ങുന്ന ഡോൺബാസ് മേഖലയിൽ ആക്രമണം തുടരാൻ റഷ്യൻ സേന സൈനിക വിന്യാസ താവളമായി ഉപയോഗിച്ചിരുന്നത് ഇസിയും ആയിരുന്നു. പ്രദേശത്തു നിന്നും പിന്മാറാനും മറ്റെവിടെയെങ്കിലും തമ്പടിച്ച ഡോണൽസ്കിൽ ആക്രമണം ശക്തമാക്കാനും പ്രതിരോധ വകുപ്പ് റഷ്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് തുടരുകയാണെന്നും ഇവ ഉപയോഗിച്ചാണ് അവർ നിർണായക മുന്നേറ്റങ്ങൾ നടത്തുന്നതെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാർഗീവിൽ റഷ്യയ്ക്ക് വലിയ തോതിൽ ആൾനാശം സംഭവിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം പ്രത്യാക്രമണം ആരംഭിച്ച ശേഷം യുക്രൈൻ സായുധ സേന റഷ്യ കൈയടക്കിയ 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങൾ തിരികെ പിടിച്ചതായി കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടിരുന്നു. റഷ്യൻ സേനയ്ക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന റെയിൽവേ ഹബ്ബായ ക്യുബിയാൻസ്ക് യുക്രൈൻ തിരിച്ചു പിടിച്ചതാണ് ഖാർഗീവിലേക്കുള്ള മുന്നേറ്റത്തിൽ നിർണായകമായതെന്നാണ് നിരീക്ഷണം. ക്യുബിയാൻസ്ക് നഗരത്തിന് മുകളിൽ ദേശീയ പതാകയുമായി നിൽക്കുന്ന യുക്രൈൻ സൈനികരുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതേസമയം 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ ഉപദ്വീപിന് സമീപത്തെ ഡോൺബാസ് ഇനിയും തിരിച്ചു പിടിക്കാൻ യുക്രൈൻ സൈന്യത്തിന് സാധിച്ചിട്ടുമില്ല. മേഖലയ്ക്ക് സമീപം ശക്തമായ പോരാട്ടം നടക്കുന്നതായാണ് വിവരം. യുദ്ധം തുടങ്ങി ഇത്രയും നാളുകളായിട്ടും വ്യക്തമായൊരു മുന്നേറ്റത്തിന് ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. ശക്തമായി തന്നെ പ്രതിരോധം തീർത്ത് യുക്രൈനും ശക്തമായി ആക്രമിച്ച് റഷ്യയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.